السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله ما بعد. പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മുടെ ഗ്രാമർ പുസ്തകത്തിൽ ഒന്നാമത്തെ ചാപ്റ്റർ അൽ കലിമത്തു വ അൻവാഉഹ എന്ന വിഷയത്തെക്കുറിച്ചാണ് എന്ന ചാപ്റ്ററാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അറബിയിലെ ഗ്രാമറാണ് നഹ്വ് സർഫ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഏതൊരു ഭാഷയുടെയും ഗ്രാമർ വേണ്ട രൂപത്തിൽ പഠിച്ചെങ്കിൽ മാത്രമേ ആ ഭാഷ നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്യാനും വേണ്ട രൂപത്തിൽ ഉപയോഗിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അറബി ഭാഷയിൽ അതിൻ്റെ ഗ്രാമർ. അപ്പോൾ അൽ കലിമത്തു വ അൻവാഉഹ, കലിമത്ത് എന്നാൽ എന്ത്, അതിൻ്റെ നഅഉകൾ എന്തൊക്കെയാണ് എന്നാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ഭാഗം തന്നെ അൽ കലിമ ലഫ്ദുൻ മുഫ്റദുൻ യദുല്ലു അലാ മഅനാ, കലിമത്തിൻ്റെ ഡെഫിനിഷൻ വളരെ കൃത്യമായി നമ്മളിവിടെ പറയുകയാണ്. ലഫ്ദുൻ മുഫ്റദുൻ യദുല്ലു അലാ മഅനാ, ഒരർത്ഥം കുറിക്കുന്ന ഒരു പദത്തിനാണ് കലിമത്ത് എന്ന് പറയുന്നത്. അർത്ഥമില്ലാത്ത പദങ്ങൾ കലിമത്ത് എന്ന് പറയാൻ പറ്റില്ല. അർത്ഥം കുറിക്കുന്ന ഏതെങ്കിലും ഒരു പദത്തിനാണ് കലിമത്ത് എന്ന് പറയുന്നത്. അതാണ് കലിമത്തിൻ്റെ ഡെഫിനിഷൻ. താഴെ രണ്ടാം ലൈനിൽ അംസിലത്തുഹ, അതിന് നാല് ഉദാഹരണങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ഉദാഹരണം ഖറ, രണ്ടാമത്തേത് ത്വാലിബുൻ, മൂന്നാമത്തേത് ലാ, ലാസ്റ്റ് നാലാമത്തേത് ഫി. അപ്പോൾ ഖറ എന്നതിൻ്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം, വായിച്ചു. റെഡ് വായിച്ചു, റീഡ് റെഡ് റെഡ് വായിച്ചു, അതാണ് ഖറയുടെ അർത്ഥം. അപ്പോൾ ഒരർത്ഥം കുറിക്കുന്ന ഒരു പദമായതുകൊണ്ട് അതിനെ നമുക്കൊരു കലിമത്ത് എന്ന് പറയാം. രണ്ടാമത്തേത് ത്വാലിബൻ, ത്വാലിബ് എന്ന് പറഞ്ഞാൽ സ്റ്റ്യൂഡൻ്റ്, വിദ്യാർത്ഥി. അപ്പോൾ അർത്ഥമുള്ള ഒരു കലിമത്താണ് ത്വാലിബ്. മൂന്നാമത്തേത് നോക്കൂ, ല. ല എന്ന് പറഞ്ഞാൽ ഇല്ല, അല്ലെങ്കിൽ നോ, നോട്ട് എന്നിങ്ങനെ അർത്ഥമുള്ള കലിമത്താണ് ല. നാലാമത്തേത് നോക്കൂ, ഫി. ഫി എന്ന് പറഞ്ഞാൽ ഇൽ, അഥവാ ക്ലാസ്സിൽ, പുസ്തകത്തിൽ, നോട്ട്ബുക്കിൽ എന്ന് നമ്മൾ പറയുന്ന ഇൽ, ഇംഗ്ലീഷിൽ ഇൻ, ഐ എൻ, ഇൻ. ഇങ്ങനെ നാല് കലിമത്തുകൾ നമുക്ക് ഉദാഹരണത്തിന് വേണ്ടി ഇവിടെ തന്നിട്ടുണ്ട്. ഏതായിരുന്നാലും കലിമത്തുകളെ നമുക്ക് മൂന്നായി തരം തിരിക്കാം. കലിമത്ത് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ത്രീ ടൈപ്സ്. ഏതൊക്കെയാണ് മൂന്ന് ഐറ്റംസ്? വയ്യ സലാസത്തു അൻവഴി, മൂന്ന് ഇനങ്ങളാണ്. ഒന്ന് ഇസ്മ്, സെക്കൻഡ് വൺ ഫീൽ, ലാസ്റ്റ് വൺ ഹർഫ്. അപ്പോൾ ഇസ്മ്, ഫീൽ, ഹർഫ് എന്നിങ്ങനെ മൂന്നായി കലിമത്തിനെ തരം തിരിക്കാം. ഇനി നമ്മൾ ഇസ്മ എന്താണ്, ഫീൽ എന്താണ്, ഹർഫ് എന്താണ്, അതാണ് പഠിക്കാൻ പോകുന്നത്. നോക്കുക, അൽ ഫീലു, ഫീൽ എന്ന് പറഞ്ഞാൽ എന്താ എന്ന് ഫീലിൻ്റെ ഡെഫിനിഷൻ അവിടെ നൽകിയിട്ടുണ്ട്. കലിമത്തും തദുല്ലു ബി നഫ്സിഹ അലാ മഅനൻ മുഖ്തരീനം ബി സമാനിൻ നഹ്വ കതബ യക്തുബ്. അൽ ഫീൽ, ഫീൽ എന്ന് പറഞ്ഞാൽ കലിമത്തും തദുല്ലു ബി നഫ്സിഹ അലാ മഅനൻ, അതിനൊരു ഒരർത്ഥം കുറിക്കുന്ന ഒരു കലിമത്താണ്. സ്വയം അത് ഒരർത്ഥം കുറിക്കുന്നുണ്ട്. മുക്തരീനം ബി ജമാനിൻ, സ്വയം അതിനൊരർത്ഥവുമുണ്ട്, അതോടൊപ്പം മുക്തരീനം ബി ജമാനിൻ
ഏതെങ്കിലും ഒരു കാലത്തോട് യോജിച്ചുകൊണ്ടാണ് അത് വരുന്നത്, ചേർന്നുകൊണ്ടാണ് അത് വരുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു കാലത്തിനോട് ചേർന്നുകൊണ്ട് വരുന്ന സ്വയം അർത്ഥമുള്ള ഒരു പദത്തിനാണ് ഫീല് എന്ന് പറയുന്നത്. ഉദാഹരണം പറയുമ്പോൾ ഒന്നുകൂടി വ്യക്തമാകും. നഹു കതബ യക്തുബ്. നോക്കൂ, കതബ എന്നത് ഒരു ഫീലാണ്, മാലിയ ഫീലാണ്. കതബ എഴുതി. അപ്പോൾ അതിന് കഴിഞ്ഞ കാലമായിട്ടൊരു ബന്ധമുണ്ട്. കഴിഞ്ഞ കാലത്തിനോട് ചേർന്നുകൊണ്ടാണ് അത് വന്നത്. എഴുതി എന്ന് പറയുമ്പോൾ എഴുതി കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് എഴുതി എന്നത്. റോട്ട്, റൈറ്റ്. റോട്ട്, റൈറ്റ് എന്ന് പറഞ്ഞാൽ യക്തുബ്, റോട്ട് എന്ന് പറഞ്ഞാൽ കതബ. അപ്പോൾ കതബ എന്നതിന് കഴിഞ്ഞ കാലമായിട്ടൊരു ബന്ധമുണ്ട്, എഴുതി. രണ്ടാമത്തെ നോക്കൂ, യക്തുബ്, അതും ഒരു ഫീല് തന്നെയാണ്, പക്ഷേ ഒന്നാമത്തതിൽ നിന്നും വ്യത്യസ്തമാണ്. യക്തുബ് ഒന്നുകിൽ അതിൻ്റെ അർത്ഥം റൈറ്റ് അല്ലെങ്കിൽ വിൽ റൈറ്റ്, ഒന്നുകിൽ എഴുതുന്നു അല്ലെങ്കിൽ എഴുതും. അപ്പോൾ എഴുതുന്നു എന്ന് പറയുമ്പോൾ അത് പ്രസന്റ് ടെൻസിലാണ് ചേർന്ന് വന്നത്. എഴുതുമെന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ ടെൻസിനോട് ചേർന്നാണ് വന്നത്. അപ്പോൾ ഒന്നുകിൽ ഫ്യൂച്ചറിനോട് അല്ലെങ്കിൽ പ്രസൻറ്റിനോട് ചേർന്നുകൊണ്ടാണ് ഈ എത്തുബ് വന്നിരിക്കുന്നത്. അതേസമയം കതബ എന്നത് മാലിയാഫീലിനോട്, മാലിയാഫീലാണ്, പാസ്റ്റ് ടെൻസിനോട് ചേർന്നാണ് വന്നത്. ഏതായിരുന്നാലും ഏതെങ്കിലും ഒരു കാലത്തോട് ചേർന്ന് വരുന്നത് കൊണ്ട് ഇതിന് നമുക്ക് പറയാം ഫീല് എന്ന് പറയാം. രണ്ടാമത്തേത് അൽ ഇസ്മു, രണ്ടാമത്തേത് ഇസ്മാണ്. നോക്കൂ, കലിമത്തും തദുല്ലു ബിനഫ്സിഹ അലാ മയനൻ ഗൈറ മുക്തറിനും ബി ജമാനിൻ. ഒരു കാലവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ സ്വയം അർത്ഥം കുറിക്കുന്ന ഒരു പദത്തിനാണ് ഇസ്മു എന്ന് പറയുന്നത്. ഇതിന് ഫീലുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അതേസമയം സ്വയം ഒരു അർത്ഥമുണ്ട് താനും. ഉദാഹരണം നോക്കൂ, നഹു ഉസ്താദ്, അധ്യാപകൻ. അധ്യാപകൻ എന്ന് പറയുമ്പോൾ അത് ഒരു ഫീലുമായിട്ട് ബന്ധമല്ല, ഒരു ഒരു കഴിഞ്ഞ കാലമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. ഇന്നലെ എന്നോ അല്ലെങ്കിൽ ഇന്ന് എന്നോ നാളെ എന്നോ ഒന്നോ അതിനൊരു അർത്ഥമല്ല, ഒരു ബന്ധമില്ല. അതുകൊണ്ട് ഉസ്താദ് എന്നത് ഒരു ഇസ്മാണ് എന്ന് പറയാം. താലിബ്, സ്റ്റ്യൂഡൻറ്റ്, ഒരു ഇസ്മാണ്. മദ്രസ, ഒരു ഇസ്മാണ്. നൗൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇംഗ്ലീഷിൽ. നോക്കൂ, അന, അന എന്ന് പറഞ്ഞാൽ ഐ, ഹുവ അവൻ അല്ലെങ്കിൽ ഹി, ഹിയ അവൾ, അന്ത അല്ലെങ്കിൽ അന്തി, ഏത് ഉപയോഗിക്കാം. അന്ത എന്ന് പറഞ്ഞാൽ നീ. ഇനി അന്തി എന്നാണെങ്കിൽ ഒരു സ്ത്രീയെ സൂചിപ്പിച്ചുകൊണ്ട് അടുത്തുള്ള ആളുകളോട് അന്തി എന്ന് പറയാം. ഇംഗ്ലീഷിൽ രണ്ടാണെങ്കിലും അന്ത ആണെങ്കിലും അന്തി ആണെങ്കിലും യു എന്ന് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഫീലിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു, ഇസ്മിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു. മൂന്നാമത്തെ നോക്കൂ, ലാസ്റ്റ് വൺ, ഹർഫ്. അപ്പോൾ കലിമത്തിനെ നമുക്ക് മൂന്നായി തരം തിരിക്കാം. മൂന്നാമത്തെ ലാസ്റ്റ് വൺ ഹർഫ്, ലെറ്റർ എന്ന് വേണമെങ്കിൽ ഇംഗ്ലീഷ് പറയാം. കത്ത് എന്ന അർത്ഥത്തിലുള്ള ലെറ്റർ അല്ല ഉദ്ദേശിക്കുന്നത്, ഒരു ആൽഫബറ്റ്, ഒരക്ഷരം എന്ന അർത്ഥത്തിൽ ഉള്ള ഹർഫാണ് ഉദ്ദേശിക്കുന്നത്. നോക്കൂ അതിൻ്റെ ഡെഫിനിഷൻ നോക്കൂ. കരിമത്തും തദുല്ലാല മാനൻ ലാ യല്ലറു ഇല്ലാ മാ ഗൈരിഹ. കലിമത്തുൻ, അതൊരു കരിമത്താണ്. തദുല്ലാല മാനൻ, ഒരർത്ഥമുള്ള കലിമത്താണ്. ലാ യല്ലറു ഇല്ലാ മാ ഗൈരിഹ, മറ്റേതെങ്കിലും ഒരു കലിമത്തിനോടൊപ്പമല്ലാതെ അത് പ്രത്യക്ഷപ്പെടില്ല, അത് വരില്ല. ലാ യല്ലറു, അത് ഇറ്റ് വിൽ നോട്ട് ബി അപ്പിയേർഡ്. ഇല്ലാ മാ ഗൈരിഹ, ഏതെങ്കിലും ഒരു മറ്റൊരു കലിമത്തോടൊപ്പമല്ലാതെ അത് പ്രത്യക്ഷപ്പെടുകയില്ല, അതിനാണ് ഹർഫ് എന്ന് പറയും. അതിൻ്റെ ഉദാഹരണം പറയുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. നോക്കൂ, നഹു ഹൽ, ഇല, ഫി, ഇന്ന, ല. ഹൽ, ഉണ്ടോ ആണോ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ
ഒരാളോട് ആണോ എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനൊരു അർത്ഥമല്ല. അതേസമയം നിങ്ങളുടെ കയ്യിൽ പേനയുണ്ടോ അതിനർത്ഥമുണ്ട്. അതുപോലെ ഇല നോക്കൂ, ഇല ലേക്ക് എന്ന് മലയാളത്തിൽ പറയും ലേക്ക്, അഥവാ ടു ഇംഗ്ലീഷിൽ ടു. അതുപോലെ ഫീ, ഫീ എന്ന് പറഞ്ഞാൽ ഇൻ ഇംഗ്ലീഷിൽ ഇൻ. ഇന്ന, തീർച്ചയായും, ഓഫ് കോഴ്സ്. ല, ഇല്ല. അപ്പോൾ ഇത്തരം കലിമത്തുകളുടെ പ്രത്യേകത, ഇവയ്ക്ക് അർത്ഥമുണ്ടെങ്കിലും ഇവ മറ്റൊരു കലിമത്തിനോടൊപ്പമല്ലാതെ, മറ്റൊരു സെൻറ്റൻസിനോടൊപ്പമല്ലാതെ ഇത് വരില്ല. വന്നാൽ ഇത് സമ്പൂർണ്ണമാവില്ല, ഇതിനൊരർത്ഥം, പൂർണ്ണമായ അർത്ഥം ലഭിക്കുകയില്ല. ഇത് മറ്റൊന്നിനോടൊപ്പമല്ലാതെ ഇത് വരില്ല. ഇതാണ് ഹറഫുകളുടെ പ്രത്യേകത. അപ്പോൾ നമ്മൾ കലിമത്ത് എന്താണ് എന്ന് പഠിച്ചു, കലിമത്ത് എത്രയായി തരംതിരിക്കാമെന്ന് പഠിച്ചു, മൂന്നായി തരംതിരിക്കാം: ഇസ്മ്, ഫീല്, ഹറഫ്. ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിരിക്കുന്നത്. ഇനി മയ്യിസുൽ അഫ്ആല വൽ അസ്മാഅ വൽ ഹുറൂഫ, ഫീലുകളെയും ഇസ്മുകളെയും ഹർഫുകളെയും താഴെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസുകളിൽ നിന്ന് വേർതിരിക്കുക എന്ന് പറയുന്ന ഒരു എക്സസൈസ് അവിടെയുണ്ട്. ദഹബ ത്വാലിബുൻ ഇലൽ മദ്രസ, ദ സ്റ്റ്യൂഡൻ്റ് വെൻറ് ടു സ്കൂൾ, കുട്ടി സ്കൂളിലോട്ട് പോയി. അവിടെ ദഹബ എന്നത് ഫീലാണ്, ത്വാലിബ് എന്നത് ഒരു ഇസ്മാണ്, ഇല എന്നത് ഹർഫാണ്, മദർസ എന്നത് മറ്റൊരു ഇസ്മാണ്. യസ്മഹുൽ ഔലാദു ഫിൽ ബഹർ, കുട്ടികൾ സമുദ്രത്തിൽ നീന്തുന്നു. യസ്ബഹ് എന്നത് ഫീല്, അൽ ഔലാദു എന്നത് ഇസ്മാണ്, ഫീ എന്നത് ഹർഫാണ്, ബഹർ എന്നതും ഹർഫാണ്, സോറി ഇസ്മാണ്. അതുപോലെ തുസ്നഉൽ അഹദിയത്തു മിനൽ മത്വാത്ത്, തുസ്നഉ എന്നത് ഒരു മുദാരിയ ഫീലാണ്, അഹദിയ എന്നത് ഇസ്മാണ്, മിൻ എന്നത് ഹർഫാണ്, മത്വാത്ത് എന്നത് ഒരു ഇസ്മാണ്. യഖ്റഉ അസ്ലം അൽ ജരീദ, അസ്ലം ന്യൂസ് പേപ്പർ വായിക്കുന്നു. യഖ്റഉ ഫീല്, അസ്ലം എന്നത് ഇസ്മ്, ജരീദ അതും ഇസ്മ. അൽ ഹുദ്ഹുദ് ത്വായിറുൻ, ഹുദ്ഹുദ എന്നത് ഒരു പക്ഷിയാണ്. ഹുദ്ഹുദ് എന്നത് ഇസ്മാണ്, ത്വായിർ എന്നതും ഇസ്മാണ്, രണ്ടും ഇസ്മാണ്. ഇതോടെ നമ്മുടെ ഒന്നാം ചാപ്റ്ററിലെ അൽ കലിമത്തു അൻവാഉഹ എന്ന ചാപ്റ്ററിലെ മുഴുവൻ ഭാഗങ്ങളും കഴിഞ്ഞു. ഇൻഷാല്ലാ നിങ്ങൾ അത് ശരിക്ക് പഠിക്കുകയും കലിമത്തിൻ്റെ നൗഉകൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. സന്തോഷം. അസ്സലാമു അലൈക്കും.